മുന്നണി വിപുലീകരിക്കാനുള്ള കോൺഗ്രസ് ചിന്തൻ ശിബിരത്തിന്റെ ആഹ്വാനം യു ഡി എഫ് ഘടകകക്ഷികൾ തള്ളി. അത് കോൺഗ്രസിന്റെ മാത്രം ആഗ്രഹമാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പരസ്യമായി പ്രതികരിച്ചു. മുന്നണിയിലേക്ക് പുതിയ കക്ഷികളെ ക്ഷണിക്കാനല്ല മറിച്ച് അടിത്തറ വിപുലീകരിക്കാനാണ് തീരുമാനിച്ചതെന്ന് പറഞ്ഞ് രമേശ് ചെന്നിത്തലയും ഉരുണ്ടുകളിച്ചു. തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ആണെന്നും ലീഗും വ്യക്തമാക്കി. കോൺഗ്രസ് നേതൃത്വവുമായി ആശയഭിന്നതയുള്ളതിനാലാണ് ശിബിരത്തിൽ പങ്കെടുക്കാതിരുന്നതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചു. വിശദീകരണം സോണിയാഗാന്ധിക്ക് നൽകുമെന്ന് പ്രതികരിച്ച മുല്ലപ്പള്ളി സതീശന്റെയും സുധാകരന്റെയും നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാക്കി. ഇതോടെ സംഘടനയെ ശക്തമാക്കാനായി സംഘടിപ്പിച്ച ചിന്തൻ ശിബിരം കോൺഗ്രസിനെയും യു ഡി എഫിനെയും കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്തത്. എൽ ഡി എഫിനെ ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പ്രമേയത്തെ ചൊല്ലി യു ഡി എഫിലും കോൺഗ്രസിലും പൊട്ടിപ്പുറപ്പെട്ട കലകം തീർക്കേണ്ട ഗതികേടിലായി കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ. ഈ തീരുമാനങ്ങളെല്ലാം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് ചേർന്ന നേതൃത്വ പരിശീലന ക്യാമ്പിലെ തീരുമാനങ്ങളുടെ ആവർത്തനമാണ്. വിവിധ നേതൃസമിതികൾ രൂപീകരിക്കുമെന്ന് ശിബിരത്തിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിഭയന്നാണ് അത് മാറ്റിവെച്ചത്. മുന്നണിയിൽ ചർച്ച ചെയ്യാതെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നാണ് പി ജെ ജോസഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നിലപാട്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ലെന്നും ആ നിലയ്ക്ക് കോൺഗ്രസിൻ്റെ അഭിപ്രായം മാത്രമായേ മുന്നണി വിപുലീകരണത്തെ കാണാൻ പറ്റുമെന്നാണ് പി ജെ ജോസഫും മോൻസ് ജോസഫും പറഞ്ഞു വെച്ചത്. എന്നാൽ എൽ ഡി എഫ് നേതൃത്വവും ഘടകകക്ഷികളും കൃത്യമായി നിലപാടുകൾ പ്രഖ്യാപിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. തുടരെയുണ്ടാകുന്ന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിൽ നിന്ന് കരകയറാൻ വഴി തേടിയാണ് മാർച്ച് 13 ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ദേശീയ തലത്തിൽ തന്നെ ചിന്തൻ ശിബിരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. പഞ്ചാബ് ഭരണം കൂടി നഷ്ടപ്പെട്ടതിൻ്റെ ആഘാതം ചെറുതായിരുന്നില്ല. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ദേശീയ ചിന്തൻ ശിബിരം ചേർന്നത്. രാജ്യവും പാർട്ടിയും നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും അവിടെയുണ്ടായ ചർച്ചകളിലോ പ്രഖ്യാപനങ്ങളിലോ കണ്ടില്ല. അവിടെ കൊട്ടിഘോഷിച്ച ഒറ്റ പദവി, ഒരു കുടുംബത്തിന് ഒറ്റ സീറ്റ് എന്നീ നിർദ്ദേശങ്ങളെല്ലാം അതിനുശേഷം അട്ടിമറിക്കപ്പെട്ടു. രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള നിലവിളിയായിരുന്നു ചർച്ചയിലൂടെ നീളം മുഴങ്ങിക്കെട്ടത്. പരിഷ്കരണവാദികളായ G23 അടിച്ചമർത്തലായിരുന്നു മറ്റൊരു അജണ്ട. മോദി ഭരണത്തിൻ്റെ ഫാസിസ്റ്റ് ഭീഷണിയും ജനദ്രോഹവും ചിന്തയിൽ വന്നില്ല. ജനങ്ങൾ അധികാരം നൽകിയ സംസ്ഥാനങ്ങൾ പോലും ബി ജെ പിക്ക് അടിയറ വെച്ച് രണ്ട് സംസ്ഥാനത്തിൽ ഒതുങ്ങിയ അവസ്ഥയിലും ആത്മപരിശോധന നടത്തിയില്ല. കേരളത്തിലെ ചിന്തൻ ശിബിരമാകട്ടെ അതിലുമേറെ കൗതുകമുള്ളതായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പോലും വിശകലനം ചെയ്യാൻ തയ്യാറായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത, കേരള ബാങ്ക്, ലൈഫ് ഭവന പദ്ധതി തുടങ്ങിയ വികസന പദ്ധതികൾക്കെതിരെ നിരന്തര സമരത്തിലായിരുന്നു കോൺഗ്രസ്. എന്നിട്ടും 99 സീറ്റുമായി എൽ ഡി എഫ് തുടർഭരണം നേടി. കഴിഞ്ഞ സർക്കാർ ആവിഷ്കരിച്ച് ഇക്കുറി സർവേ തുടങ്ങിയ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെയായിരുന്നു പിന്നീട് സമരം മുഴുവൻ. ജനങ്ങളെ സ്പർശിക്കുന്ന ഒരു വിഷയമെങ്കിലും ഉയർത്താൻ കോൺഗ്രസിനും മുന്നണിക്കും കഴിയുന്നുണ്ടോ? വികസന ജനക്ഷേമ പദ്ധതികളോടുള്ള സമീപനം തിരുത്താതെ എങ്ങനെ സംഘടന മെച്ചപ്പെടും? എൽ ഡി എഫിലെ കക്ഷികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുമെന്ന പ്രഖ്യാപനത്തിന് കേരള കോൺഗ്രസും എൽ ജെ ഡിയും ചുട്ട മറുപടിയല്ലേ നൽകിയത്? അവർ എന്തുകൊണ്ട് യു ഡി എഫ് ഇട്ടു എന്ന പരിശോധനയ്ക്ക് കോൺഗ്രസും തയ്യാറായിട്ടുണ്ടോ? രാഷ്ട്രീയ പാപ്പരത്വം പുറത്തു ചാടി എന്നത് മാത്രമല്ല അവശിഷ്ട മുന്നണി ഒന്നുകൂടി ദുർബലപ്പെട്ടു എന്നതും ചിന്തൻ ശിബിരത്തിൻ്റെ ബാക്കിപത്രമാണ്. ബഹിഷ്കരണവും വിശദീകരണവും തേടലുമായി അന്തഛിദ്രവും മൂർച്ഛിച്ചു. ബൂത്ത് തലം മുതൽ കെ പി സി സി വരെ സമ്മേളനം, ഭാരവാഹികൾക്ക് കാലപരിധി, ഇതൊക്കെ നടപ്പായാൽ ക്രമസമാധാന പാലനത്തിന് ഇവിടെയുള്ള പോലീസും ചികിത്സിക്കാൻ ആശുപത്രികളും മതിയാകില്ല. വനിതാ പ്രവർത്തകരുടെ പരാതി പരിഹരിക്കാൻ ആഭ്യന്തര സെൽ നല്ല തീരുമാനമാണ്. യൂത്ത് കോൺഗ്രസിൽ ഇത് മുൻകൂട്ടി നടപ്പാക്കിയതിൻ്റെ പുക അടങ്ങിയിട്ടില്ല.